ആയഞ്ചേരി പഞ്ചായത്തിലെ 12 വാർഡിൽ മത്സരിക്കുന്ന കോൺഗ്രസ് വിമതന്റെ പേരിലും പിന്തുണയ്ക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പേരിലും DCC നടപടിയെടുത്തു. ഇരുവരെയും പാർട്ടിയിൽ നിന്ന് 6 വർഷത്തേക്ക് പുറത്താക്കി. വിമത സ്ഥാനാർത്ഥിയും യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റുമായ നൈസാം തറോപ്പോയിൽ, മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നജീബ് ചോയ്ക്കണ്ടി എന്നിവരെയാണ് പുറത്താക്കിയത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനാൽ പുറത്താക്കുന്നുവെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. 12 വാർഡിൽ KPCC അംഗവും തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗവുമായ തേറത്തെ കുഞ്ഞികൃഷ്ണനു പുറമെ നൈസാമും പത്രിക നൽകിയിരുന്നു. അനുനയിപ്പിക്കാൻ കുറെ ശ്രമങ്ങൾ നടന്നുവെങ്കിലും ഫലം കണ്ടില്ല. ഇതോടെ DCC തേറത്തെ കുഞ്ഞികൃഷ്ണന് കൈപ്പത്തി ചിഹ്നം നൽകി. നൈസാം പിന്മാറിയില്ലെന്ന് മാത്രമല്ല പ്രചാരണം ഊർജിതമാക്കുകയും ചെയ്തു. UDF പ്രവർത്തകർ പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥി എന്ന പേരിലാണ് പ്രചരണവും നടത്തിയത്. ഇതേ തുടർന്നാണ് DCC നടപടി സ്വീകരിച്ചത്. സ്കൂൾ കാലം മുതൽക്ക് തന്നെ KCU അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് യൂത്ത് കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ ലെവലിൽ നടന്ന തെരഞ്ഞെടുപ്പിലൂടെ ഈ മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായും മുമ്പ് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. എൻ്റെ സ്ഥാനാർത്ഥിത്വമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാനൊരിക്കലും തന്നെ ഈ പ്രദേശത്തെ ആയഞ്ചേരി മേഖലയിലെ കോൺഗ്രസിൻ്റെ അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങളുമായി വളരെ സജീവമായിട്ട് മുമ്പോട്ട് പോയിരുന്നു. പക്ഷേ ഒരിക്കലും ഞാൻ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ താല്പര്യപ്പെടുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി പിന്നെ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷ മുന്നണിക്ക് നല്ല ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ അവരുടെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള പന്തപ്പോയിൽ അഥവാ 9-ാം വാർഡിൽ മത്സരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഈ സമയത്താണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ മണ്ഡലം കമ്മിറ്റിയൊക്കെ ഈ 12-ാം വാർഡിൽ ഒരു നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. ഞാനിവിടുത്തെ തലമുതിർന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോടും അതേപോലെ തന്നെ ഇവിടുത്തെ ജില്ലാ മണ്ഡലം ഭാരവാഹികളോടൊക്കെ അഭിപ്രായം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് 12-ാം വാർഡിൽ നോമിനേഷൻ കൊടുക്കുന്നത്. എല്ലാവരുടെയും ആശീർവാദത്തോടു കൂടി തന്നെയാണ് അന്ന് ഞാൻ നോമിനേഷൻ കൊടുത്തത്. പ്രദേശത്തെ എല്ലാ പാർട്ടി പ്രവർത്തകന്മാരും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് എൻ്റെ നോമിനേഷൻ ആ വാർത്ത സ്വീകരിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതിൻ്റെ നോമിനേഷൻ പിൻവലിക്കേണ്ട ദിവസം നമ്മുടെ ബഹുമാന്യനായ, ഞാനേറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മുൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പർ കൂടിയായിട്ടുള്ള തേർത്ത് കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരും നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പിന്നീടാണ് അറിയുന്നത്. പിൻവലിക്കേണ്ട ലാസ്റ്റ് ദിവസമായിട്ടുള്ള അന്ന് എന്നോട് നേതൃത്വമോ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ്സുകാർ ആരും തന്നെ എന്നോട് നോമിനേഷൻ പിൻവലിക്കേണ്ട കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കണ്ണൂരിൽ ഒരു എക്സാമുമായി, യൂണിവേഴ്സിറ്റി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പോയതായിരുന്നു. അന്ന് വൈകുന്നേരം തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. ബഹുമാന്യനായിട്ടുള്ള, ഞാനേറെ രാഷ്ട്രീയത്തിൽ ഞാനൊരു ഗുരുതുല്യനായിട്ട് കാണുന്ന ശ്രീ തേർത്ത് കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരെന്ന് പിന്നെ എനിക്ക് അനുവദിച്ചതായിട്ടുള്ള, അതായത് എനിക്ക് മുമ്പ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അനുവദിച്ചതായിട്ടുള്ള പിന്നെ കൈപ്പത്തി ചിഹ്നം മരവിപ്പിച്ചുകൊണ്ടും അദ്ദേഹത്തിന് ചിഹ്നം അനുവദിച്ചതായിട്ടുമുള്ള റിപ്പോർട്ടുമായിട്ടാണ് അദ്ദേഹം അന്ന് വൈകുന്നേരം ആയഞ്ചേരി പഞ്ചായത്തിലേക്ക് വന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ്സുകാരുമായിട്ടും അതുപോലെ തന്നെ മണ്ഡലത്തിലെ ജനങ്ങളുമായിട്ടൊക്കെ ആലോചിച്ചപ്പോൾ അവരൊക്കെ ഹൃദയവികാരത്തോടുകൂടി എന്നോട് പിൻവലിക്കരുതെന്നും മത്സരരംഗത്ത് തുടരണമെന്നും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ സ്ഥാനാർത്ഥിത്വമായി മുന്നോട്ട് പോകുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയ രംഗമായി കഴിഞ്ഞാലും ഇവിടുത്തെ സാമൂഹിക രംഗമായി കഴിഞ്ഞാലും വളരെ സജീവമായിട്ട് നല്ല രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കണമെന്നും വളരെ സമാധാനപൂർവ്വം ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഭംഗിയായിട്ട് പൂർത്തിയാകണം എന്നുമാണ് എൻ്റെ ആഗ്രഹം. പാർട്ടി ഔദ്യോഗികമായിട്ട് എന്നോട് പിൻവലിക്കാൻ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. എൻ്റെ സ്ഥാനാർത്ഥിത്വം വരുന്നത് തന്നെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു തീരുമാനമുണ്ട്. ഈ പ്രാവശ്യത്തെ അത്തതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് അഥവാ യുവാക്കൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കണമെന്നുള്ളൊരു സർക്കുലർ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആയഞ്ചേരി മണ്ഡലത്തിലെ ഒരു സീറ്റ് യൂത്ത് കോൺഗ്രസ്സിന് വേണ്ടി മാറ്റിവെച്ചത്. യൂത്ത് കോൺഗ്രസിൻ്റെ ബഹുമാനിയായ പ്രസിഡന്റ് നജീബ് അടക്കമുള്ള, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളുള്ള വിനീഷ് അടക്കമുള്ള ആളുകൾ എന്നോട് ശക്തമായിട്ട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സിന് ഊർജ്ജസ്വലമായി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനിയനായിട്ടുള്ള പ്രസിഡന്റാണ് ശ്രീ നജീബ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് യൂത്ത് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകന്മാരുണ്ട്. കഴിഞ്ഞ ബ്ലോക്ക് കമ്മിറ്റിയിലെ വടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ അംഗമായിട്ടുള്ള വിനീഷ് അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ഭാരവാഹിത്വത്തിലുണ്ട്. അത്തരം ഊർജ്ജസ്വലമായി നടക്കുന്ന ഒരു കമ്മിറ്റിയെ ധിക്കരിച്ചുകൊണ്ട് ഈ സ്ഥാനാർത്ഥിത്വം മരയിപ്പിക്കുന്നതിനോട് എനിക്ക് വ്യക്തിപരമായി പ്രയാസമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിൻ്റെയും
യൂത്ത് കോൺഗ്രസിൻ്റെയും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് 12 വാർഡിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് നൈസാം മാഷ് എന്ത് ചെയ്തത് നോമിനേഷൻ കൊടുത്തിട്ടുള്ളത്. ഔദ്യോഗികമായിട്ട് പിൻവലിക്കേണ്ട സമയപരിധിക്കുള്ളിൽ പിൻവലിക്കാനോ ഉള്ളൊരു നിർദ്ദേശം തന്നിട്ടില്ല. ചിഹ്നം അനുവദിച്ചതായിട്ട് ജില്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റും ബ്ലോക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റും മണ്ഡലം പ്രസിഡൻ്റ് എന്നുള്ള രീതിയിൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ 23 തീയതി രാവിലെ മണ്ഡലം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ് പഞ്ചായത്ത് ഭരണാധികാരിക്ക് ചിഹ്നം അനുവദി DCC പ്രസിഡൻ്റിൻ്റെ കത്ത് സമർപ്പിക്കുന്നത്. അതിനുശേഷം ഇന്നുവരെ ഔദ്യോഗികമായിട്ട് പിൻവലിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊന്നുമില്ല. പരക്കെ ആ വാർഡിൽ നിന്നുള്ള പൊതുജനങ്ങളും പാർട്ടി പ്രവർത്തകരും UDFൻ്റെ പ്രവർത്തകരും എല്ലാം ഈ സ്ഥാനാർത്ഥിത്വമായിട്ട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകണമെന്നും വിജയത്തിൽ കുറഞ്ഞ ഒരു ഇതും ഞങ്ങളുടെ മുന്നിലില്ല. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ മണ്ഡലത്തിലെ പര്യടനം 1-2 റൗണ്ട് ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പ്രചാരണത്തിലും എല്ലാ തലത്തിലും യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അവിടെയുള്ള UDF പ്രവർത്തകരുടെ പിന്തുണയിൽ തന്നെ വളരെ മുന്നിലാണ് ഞങ്ങളുള്ളത്. വിജയം ഞങ്ങൾക്ക് ഉറപ്പാണ്. 100-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് ജയിക്കും എന്നതാണ് അവിടുത്തെ ഗ്രൗണ്ടിൽ നിന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞങ്ങൾ പോയ വീടുകളിൽ നിന്ന് പ്രായമുള്ളവരും കുട്ടികളും യുവാക്കളും അടക്കം ആബാലവൃദ്ധം ജനങ്ങളുടെ പിന്തുണ, ഹൃദയം തൊട്ടുള്ള പിന്തുണ നമ്മുടെ സ്ഥാനാർത്ഥി നൈസാൻ തറവപ്പുലുണ്ട്. നിർഭാഗ്യവശാൽ കൈപ്പത്തി ചിഹ്നം അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച ചിഹ്നം കാറാണ്. കാർ ചിഹ്നത്തിൽ തന്നെ വോട്ട് ചെയ്തുകൊണ്ട് വിജയിപ്പിക്കുമെന്നാണ് അവിടെയുള്ള ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ തീരുമാനം. നിർഭാഗ്യവശാൽ DCC പ്രസിഡൻ്റിൻ്റെ ഭാഗത്ത് നിന്ന് അച്ചടക്ക നടപടി വന്നിട്ടുണ്ട്. എന്തായാലും ഈ വാർഡിലെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി 16 തീയതിക്ക് ശേഷം ആ നടപടിയിൽ നിന്ന് ജില്ലാ നേതൃത്വം പിറകോട്ട് പോകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരു കാലത്തും UDFനോ കോൺഗ്രസിനോ എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങളുണ്ടാവില്ല. വിജയിച്ചു വന്നാലും നൈസാം ആയഞ്ചേരി പഞ്ചായത്തിൽ UDFൻ്റെ പ്രതിനിധിയായി, കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി, കോൺഗ്രസിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. യാതൊരു വിധത്തിലുള്ള പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിലും നൈസാമോ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരോ ഈ ഘട്ടത്തിലോ ഇനിയുള്ള മുന്നോട്ടുള്ള ഘട്ടങ്ങളിലോ ഉണ്ടാകില്ല. പാർട്ടി എന്ത് നടപടി എടുത്താലും പാർട്ടിയുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജയിച്ചാലും ഞങ്ങൾ UDFൻ്റെ ഭാഗമായി മാത്രമേ നിൽക്കൂ. കോൺഗ്രസിൻ്റെ ജില്ലാ മണ്ഡലം, കോൺഗ്രസിൻ്റെ മണ്ഡലം നേതൃത്വം എടുക്കുന്ന ഏത് തീരുമാനത്തിനൊപ്പം ജയിച്ചു കഴിഞ്ഞാലും നൈസാം മാഞ്ചേരി പഞ്ചായത്തിലെ മെമ്പർ എന്നുള്ള നിലക്ക് UDFൻ്റെ ഭാഗമായി തന്നെയാണ് ഉണ്ടാവുക. കിട്ടിയല്ലോ, ഇത് തന്നെ നോക്കൂ. ഇത് അതേ നെക്ലസ് അല്ലേ? എക്സ്ക്യൂസ് മീ, ഇത് സെയിം തന്നെയല്ലേ? അതെ മാം, ഇത് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് വാങ്ങിയതാ. പക്ഷെ മുംബൈയിൽ ഗോൾഡ് റേറ്റിന് വ്യത്യാസം വരില്ലേ? വരാം, പക്ഷെ മലബാറിലല്ല. കാരണം മലബാർ നൽകുന്നു വൺ ബെസ്റ്റ് റേറ്റ് ഫോർ ഗോൾഡ്. ഇന്ത്യയിലെ എവിടെയും, കൊച്ചി ആയാലും മുംബൈ ആയാലും, വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. പിന്നൊരു കാര്യം, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. 100% BIS ഹോൾമാർക്ക് ഗോൾഡ്, റെസ്പോൺസിബിളി സോഴ്സ്ഡ്. ഇതാണ് മലബാർ പ്രോമിസ്. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്, സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്, ഇതാണ് മലബാർ പ്രോമിസ്.